പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണി ഫലം പ്രഖ്യാപിച്ച മെയ് ഇരുപത്തി മൂന്നാം തീയതി ഇൻ്റർനെറ്റിൽ പ്രചരിച്ച ഒരു തമാശ ഇന്ന് ശ്രീ രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്നുള്ള രാജിക്കത്തെഴുതി അദ്ദേഹത്തെ തന്നെ ഏൽപ്പിക്കും എന്നും രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയോട് തന്നെ കൺസൾട്ട് ചെയ്ത് രാഹുൽ ഗാന്ധിയുടെ രാജിക്കത്ത് തള്ളിക്കളയും എന്നുമായിരുന്നു അത് ഒരു ശുദ്ധ ഫലിതമായിട്ട് എടുക്കാവുന്നേ ഉള്ളൂ പക്ഷേ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സാധാരണ രീതി വെച്ച് നോക്കുമ്പോൾ അത് സംഭവ്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ശ്രീ രാഹുൽ ഗാന്ധി പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം ത്യജിക്കും പക്ഷേ കോൺഗ്രസ് പ്രവർത്തക സമിതിയുടെയും നല്ലവരായ പാർട്ടി പ്രവർത്തകരുടെയും ഒക്കെ ആശയാഭിലാഷങ്ങൾക്ക് അനുസൃതമായ രീതിയിൽ ആ രാജി പിൻവലിച്ച് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം എന്ന മുൾ കിരീടം തുടർന്ന് വഹിക്കാൻ സന്നദ്ധനാകും എന്നാണ് എല്ലാവരും വിചാരിച്ചത് പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം രാജി പ്രഖ്യാപിക്കുകയും ചെയ്തു രാജി പരസ്യമായിട്ട് പ്രഖ്യാപിച്ചില്ല എങ്കിലും തന്നെ കാണാൻ വന്ന നേതാക്കളോടൊക്കെ ഈ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം ത്യജിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു എല്ലാ നേതാക്കന്മാരും അദ്ദേഹത്തോട് രാജി പിൻവലിക്കാൻ ആവശ്യപ്പെട്ടു അവരാൽ കഴിയുന്നതിലുള്ള സമ്മർദ്ദം ചെലുത്തി പക്ഷേ എത്രയായിട്ടും അദ്ദേഹം വഴങ്ങുന്നില്ല എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് മാത്രവുമല്ല അദ്ദേഹം പാർട്ടിയുടെ പാർലമെൻ്ററി ലീഡർ സ്ഥാനം ഏറ്റെടുക്കാൻ വിസമ്മതിച്ചു രാഹുൽ ഗാന്ധിയേക്കാൾ മെച്ചപ്പെട്ട ഒരാളെ കണ്ടുപിടിക്കാൻ കോൺഗ്രസ് പാർട്ടി ഒരുപാട് തല പുകഞ്ഞ ആലോചിച്ചു നമ്മുടെ ശശി തരൂർ അടക്കം പല പേരുകളും ആലോചിച്ചു ഏറ്റവും അവസാനം ബംഗാളിൽ നിന്നുള്ള അധീർ രഞ്ജൻ ചൗധരി എന്നയാൾക്കാണ് കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടിയിൽ ലീഡറാകാനുള്ള നറുക്ക് വീണത് അത് അവിടെ നിൽക്കട്ടെ അതേസമയത്ത് തന്നെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നുള്ള രാജി പിൻവലിക്കാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല എന്നു മാത്രമല്ല ഈ കൂടാതെ തന്നെ കാണാൻ വന്ന നേതാക്കളോടൊക്കെ കയർത്ത് സംസാരിച്ചു ഇവരാരും വേണ്ട രീതിയിലുള്ള പിന്തുണ നൽകിയില്ല കമൽനാഥും അതുപോലെ രാജസ്ഥാൻ മുഖ്യമന്ത്രി ഗെഹ്ലോട്ടും അടക്കമുള്ള ആളുകളൊക്കെ അവരുടെ സ്വന്തം സന്തതികളെ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് ജയിപ്പിക്കാനുള്ള ഒരു താല്പര്യം മാത്രമേ പ്രകടിപ്പിച്ചുള്ളൂ ചിദംബരത്തിൻ്റെ സ്ത്രീ ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല എന്നൊക്കെ അദ്ദേഹം കുറ്റപ്പെടുത്തിയതായിട്ട് വാർത്തകൾ വന്നു കുറ്റപ്പെടുത്തിയത് നമ്മളാരും കേട്ടിട്ടില്ല പക്ഷേ അകത്തു നിന്ന് കിട്ടിയ അറിവ് എന്ന രീതിയിൽ പത്രങ്ങളൊക്കെ ഇങ്ങനെയുള്ള വാർത്തകൾ അടിച്ചു കൂട്ടും അപ്പോഴുമൊക്കെ അധ്യക്ഷസ്ഥാനത്ത് നിന്നുള്ള രാജി ഇദ്ദേഹം പിൻവലിക്കും എന്നാണ് എല്ലാവരും വിചാരിച്ചത് മുമ്പ് സോണിയാഗാന്ധി ഇതുപോലെ അധ്യക്ഷസ്ഥാനം രാജിവെച്ചിട്ടുണ്ട് ശരത് പവാറും താരിഖ് ഖാൻവറും പി എസ് സാങ്മയും പ്രധാനമന്ത്രിയാകാൻ പോകുന്ന ആളുടെ വിദേശ പൌരത്വ പ്രശ്നം ഉയർത്തി കഴിഞ്ഞപ്പോൾ പ്രകോപിതയായി ശ്രീമതി സോണിയാഗാന്ധി രാജിവെച്ചു അന്ന് കോൺഗ്രസ്സുകാർ നമ്പർ ടെൻ ജനപതിൻ്റെ മുമ്പിൽ വലിയ സമരം സംഘടിപ്പിച്ചു വലിയ പ്രക്ഷോഭം സംഘടിപ്പിച്ചു ഹമീദ് ചാഹിയെ സോണിയാഗാന്ധി നഹി ചാഹിയെ സോന ചാന്തി എന്ന് മുദ്രാവാക്യം വിളിച്ചു ഞങ്ങൾക്ക് വേണ്ടത് സ്വർണവും വെള്ളിയുമല്ല ഞങ്ങൾക്ക് വേണ്ടത് സോണിയാഗാന്ധിയാണ് എന്നായിരുന്നു ഈ മുദ്രാവാക്യത്തിൻ്റെ അർത്ഥം ഏതാണ്ട് അതേ രീതിയിലുള്ള പ്രകടനവും പ്രതിഷേധവും ഇത്തവണയും നമ്മൾ കുറേശ്ശെയൊക്കെ കണ്ടു പക്ഷേ അത് വളരെ ഒന്നും ഫലപ്രദമായിരുന്നില്ല ഒട്ടും ശക്തവുമായിരുന്നില്ല കാരണം കോൺഗ്രസ് പാർട്ടി വളരെ നിർജീവമായ അവസ്ഥയിലാണ് നിൽക്കുന്നത് വലിയ പരാജയത്തിൻ്റെ ആഘാതത്തിൽ നിന്ന് ആ പാർട്ടിക്ക് ഇതുവരെ കരകയറാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി രാജിവെക്കും എന്ന് പറയുന്നു മറ്റ് കോൺഗ്രസ് നേതാക്കൾ അയ്യോ രാഹുൽ പോകല്ലേ അയ്യോ രാഹുൽ പോകല്ലേ എന്ന രീതിയിൽ ഇങ്ങനെ ഒരു കോറസായിട്ട് ആലപിക്കുന്നുണ്ട് എങ്കിലും അത് ഒട്ടും തന്നെ ശക്തമോ തീവ്രമോ ആയിരുന്നില്ല ഏതായാലും ശ്രീ രാഹുൽ ഗാന്ധി ആ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ രാജി പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ രാജിവെച്ചിരിക്കുന്നു കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് ഇനി രാഹുൽ ഗാന്ധി ഉണ്ടാകുകയില്ല അദ്ദേഹം പാർട്ടിക്ക് കൂട്ടായ നേതൃത്വം ഉണ്ടാകണം എന്ന രീതിയിലൊരു അഭിപ്രായം പ്രകടിപ്പിച്ചിരിക്കുന്നു രാഷ്ട്രീയം ഉപേക്ഷിച്ച് വനവാസത്തിന് പോകാൻ അദ്ദേഹം തയ്യാറല്ല അദ്ദേഹം വനപ്രസത്തിൽ പ്രവേശിക്കാനുള്ള പ്രായവുമായിട്ടില്ല അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ തന്നെ തുടർന്ന് നിൽക്കും അദ്ദേഹം വയനാട്ടിലെ ഉത്തരവാദിത്തമുള്ള എം പി ആയിട്ട് തുടരും വയനാട് എം പി സ്ഥാനം കൂടി രാജിവെച്ചെങ്കിൽ ആ പാവം സിദ്ധിക്കുന്നതൊരു ഗുണമായതിനെ അത് ചെയ്തിട്ടില്ല അദ്ദേഹം ഇന്ത്യൻ പാർലമെൻറ്റിലെ ഉത്തരവാദിത്തമുള്ള ഒരു അംഗമായിട്ട് വയനാട്ടുകാരുടെ പ്രതിനിധിയായിട്ട് ഇനിയും തുടരാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം എന്ന മുൾക്കിരീടം അദ്ദേഹം അഴിച്ചു വെച്ചിരിക്കുകയാണ് പാർലമെൻറ്റിലെ പ്രതിപക്ഷ നേതൃസ്ഥാനം അദ്ദേഹം ഏറ്റെടുത്തിട്ടില്ല ഏറ്റെടുക്കാൻ തയ്യാറുമല്ല അങ്ങനെ ഒരു വെറും വയനാട് എം പി ആയിട്ട് ഇനി പാർലമെൻറ്റിൻ്റെ പിൻവഞ്ചിലിരിക്കാനാണ് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ശ്രീ രാഹുൽ ഗാന്ധി തീരുമാനിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ തീരുമാനം ചരിത്രപരം എന്ന് തന്നെ പറയേണ്ടി വരും കാരണം തെരഞ്ഞെടുപ്പിൽ തോറ്റതിൻ്റെ പേരിൽ ഒരു നേതാവും ഇത്ര വലിയൊരു ത്യാഗം ചെയ്തായിട്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ചിലരൊക്കെ ഉത്തരവാദിത്ത രാജിവെച്ചിട്ടുണ്ട് പക്ഷേ സ്ഥാനം ഉപേക്ഷിച്ച് ആരും പോയിട്ടില്ല ഇപ്പോൾ രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടായിപ്പോകണം ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു അതിനുശേഷം ഏതാനും മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം ജനറൽ സെക്രട്ടറി സ്ഥാനം തിരിച്ച് എടുക്കുകയും അദ്ദേഹം ആ സ്ഥാനത്തന്നെ വരികയും പിന്നെ മുസ്ലിം ലീഗ് പാർട്ടിയെ മുന്നോട്ട് നയിക്കും അടുത്ത തിരഞ്ഞെടുപ്പിൽ പാർട്ടിയെ വലിയ വിജയത്തിലേക്ക് നയിക്കുകയും പിന്നീട് അദ്ദേഹം കേരളത്തിൻ്റെ വ്യവസായ മന്ത്രി സ്ഥാനത്ത് തിരിച്ചു വരികയും ചെയ്തു അങ്ങനെയാണ് സാധാരണ ആളുകൾ ചെയ്യുക തൽക്കാലത്തേക്ക് രാജിവെച്ചാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ രാജി പിൻവലിക്കുകയോ അല്ലെങ്കിൽ വീണ്ടും അതേ സ്ഥാനത്തേക്ക് വരികയോ ചെയ്യും രാഷ്ട്രീയം ഉപേക്ഷിച്ചോ അല്ലെങ്കിൽ സ്ഥാനം ത്യജിച്ചോ ആരും ഓടി രക്ഷപ്പെടാറില്ല ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹം എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം കോൺഗ്രസ് അധ്യക്ഷനാകാനുമില്ല പ്രതിപക്ഷ നേതാവാകാനുമില്ല അദ്ദേഹം ഇനി കോൺഗ്രസ്സിനെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോയി പാർട്ടിയെ ശക്തിപ്പെടുത്തിക്കളയാം എന്ന വ്യാമോഹം ഉപേക്ഷിച്ച് പോവുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കണം ഈ ബി ജെ പി വളരെ ശക്തമായ അവസ്ഥയിൽ നിൽക്കുന്നു നരേന്ദ്രമോദിയും അമിത്ഷായും ഒരു വലിയ ടീമായിട്ട് പ്രവർത്തിക്കുന്നു മറ്റെല്ലാ പാർട്ടികളെയും ഞെരിക്കുന്നു കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ആശയത്തോട് എന്ന യാഥാർത്ഥ്യത്തോട് വളരെ അടുത്തുകൊണ്ടിരിക്കുന്നു ബി ജെ പിക്ക് ലോക്സഭയിൽ ശക്തമായ ഭൂരിപക്ഷമുണ്ട് രാജ്യസഭയിലും ഭൂരിപക്ഷത്തോളം എത്തുന്നു ഇനി ഭരണഘടന അവർക്ക് എങ്ങനെ വേണമെങ്കിൽ ഭേദഗതി ചെയ്യാം എന്ന അവസ്ഥയിലേക്ക് പോകുന്നു മിക്കവാറും പ്രാദേശിക കക്ഷികൾ ബി ജെ പിയെ ഭയന്നിട്ടോ അല്ലെങ്കിൽ അവരുടെ സമ്മർദ്ദത്തിന് വഴിപ്പെട്ടിട്ടോ അവർക്കൊപ്പം നിൽക്കാം എന്ന അവസ്ഥയിൽ നിൽക്കുന്നു തൃണമൂൽ കോൺഗ്രസ് ഒഴിച്ച് മറ്റൊരു പാർട്ടിയും ബി ജെ പിക്ക് ശക്തമായ നിലപാട് സ്വീകരിക്കുന്നില്ല ഇന്ത്യയിൽ ഒരു കാലത്ത് പ്രബലമായിരുന്ന ഇടതുപക്ഷം വളരെ ദുർബലമായിരിക്കുന്നു അങ്ങനെ ഒരു സന്ദർഭത്തിൽ രാജ്യത്തിന് ശക്തമായ നേതൃത്വം നൽകേണ്ടിയിരുന്ന ആളാണ് ശ്രീ രാഹുൽ ഗാന്ധി കോൺഗ്രസ് പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കാനും അതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കാനും നഷ്ടപ്പെട്ട അടിത്തറ വീണ്ടെടുക്കാനുമുള്ള ശ്രമം നടത്തുന്നതിന് പകരം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഈ കൊച്ചുമകൻ യുദ്ധക്കളത്തിൽ നിന്ന് വാളും പരിചയം ഉപേക്ഷിച്ച് ഓടിക്കളയുന്ന ഒരു രംഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെറും ഒരു വയനാട് എം പി ആകാനായിരുന്നെങ്കിൽ അദ്ദേഹം ഈ പാടുപറേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല പാവം അദ്ദേഹത്തിന് ഇത്രയും ബന്ധപ്പെടാതെ തന്നെ ഒരുപക്ഷെ അമയത്തിൽ നിന്ന് തന്നെ ജയിക്കാൻ കഴിയുമായിരുന്നു ഏതായാലും രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ ഒരു തോറ്റ നേതാവായിട്ട് ചരിത്രം രേഖപ്പെടുത്തും എന്ന കാര്യം ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ് അദ്ദേഹത്തിൽ നിന്ന് നമ്മളിതെല്ലാം പ്രതീക്ഷിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കാനുള്ള സാധ്യത ഒരു ശതമാനം പോലും ഉണ്ടായിരുന്നില്ല യാതൊരു സാധ്യതയും ഇല്ല എന്നറിഞ്ഞുകൊണ്ടും ശക്തമായൊരു മത്സരം നടത്തുകയും കിട്ടാവുന്നത്ര സീറ്റുകൾ സമാഹരിക്കുകയും കൂടുതൽ നേതാക്കന്മാരെ മോട്ടിവേറ്റ് ചെയ്യുകയും പ്രവർത്തകരെ ഉത്സാഹപരിതരാക്കി കൂടെ നിർത്തുകയും ചെയ്യുകയാണ് ശ്രീ രാഹുൽ ഗാന്ധി ചെയ്യേണ്ടിയിരുന്നത് തെരഞ്ഞെടുപ്പിൽ പരാജയം പലപ്പോഴും അനിവാര്യമാണ് അത് ഏതെങ്കിലും ഒരു പാർട്ടി ജയിക്കുമ്പോൾ മറ്റൊരു പാർട്ടി തോറ്റേ മതിയാവും ഒരു പാർട്ടി ജയിക്കുമ്പോൾ ഒരുപാട് പാർട്ടികൾ തോൽക്കും എന്നുള്ളതാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ബി ജെ പി തന്നെ എത്രയോ വലിയ പരാജയങ്ങളെ അഭിമുഖീകരിച്ചിട്ടാണ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ കോൺഗ്രസ്സിന് മുന്നൂറിലധികം സീറ്റുകളുള്ള കാലത്ത് ബി ജെ പിക്ക് മൂന്ന് സീറ്റാണുണ്ടായിരുന്നത് അവരുടെ മുൻ രൂപമായ ജനസംഘത്തിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ശ്രീ രാഹുൽ ഗാന്ധിയുടെ പിതാവ് രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് നാനൂറിൽ കൂടുതൽ സീറ്റുകളുണ്ടായിരുന്നു അന്ന് ബി ജെ പിക്ക് കേവലം രണ്ട് സീറ്റാണ് ഉണ്ടായിരുന്നത് ആ രണ്ട് സീറ്റിൽ നിന്ന് അവരിപ്പോൾ പാർലമെൻറ്റിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലിരിക്കുന്നു അന്ന് നാനൂറ് ഉണ്ടായിരുന്ന കോൺഗ്രസ് പാർട്ടി പിന്നീട് നാൽപ്പത്തിനാല് സീറ്റിലേക്ക് കുറയുകയും ഇപ്പോൾ അത് അമ്പത്തിരണ്ട് സീറ്റായിട്ട് വർദ്ധിക്കുകയും ചെയ്തിരിക്കുന്നു ഇതൊക്കെ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് രാഷ്ട്രീയത്തിൽ ശാശ്വതമായ വിജയമില്ല ശാശ്വതമായ പരാജയവുമില്ല ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി പാർട്ടിയെ ശക്തിപ്പെടുത്തുകയും പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്യേണ്ടിയിരുന്ന ആളാണ് രാഹുൽ ഗാന്ധി പക്ഷേ അദ്ദേഹം ഈ യുദ്ധക്കളത്തിൽ നിന്ന് തോറ്റതിന് ശേഷം ഓടി രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തുന്നത് അദ്ദേഹത്തിന് നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു കോൺഗ്രസ് പാർട്ടിയെ നയിക്കാൻ ശക്തരായൊരു നേതാവ് ഇനി എവിടെ നിന്ന് ഉയർന്നു വരും എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് എന്നാലും ഒരു നേതാവ് ഉയർന്നു വരട്ടെ കോൺഗ്രസ് പാർട്ടി നിലനിൽക്കേണ്ടത് കോൺഗ്രസ്സുകാരുടെ മാത്രമല്ല ഈ രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും ഭരണഘടനാ മൂല്യങ്ങളൊക്കെ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന എല്ലാവരുടെയും താൽപ്പര്യമാണ് അതിൽ കോൺഗ്രസ്സുകാർ മാത്രമല്ല എല്ലാ ഇന്ത്യൻ പൗരന്മാരും അണിനിരക്കേണ്ട ഒരു സമയമാണ് കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്തേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ആ പാർട്ടിക്ക് ശക്തമായ നേതൃത്വം ഉണ്ടാകട്ടെ നെഹ്റു ഗാന്ധി കുടുംബത്തിന് പുറത്തും കോൺഗ്രസ് പാർട്ടിയെ നയിക്കാൻ ശക്തരായ നേതാക്കന്മാരുണ്ടാകട്ടെ എന്ന ആഗ്രഹത്തോടുകൂടി ഇതിവിടെ അവസാനിപ്പിക്കുകയാണ് തൽക്കാലത്തേക്ക് നന്ദി